People Wards മലപ്പുറത്തിന്റെ കിറ്റ് വിതരണം ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ എം കെ പ്രമോദ് കുമാറും തിരുനാവായ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സലീമും വിവിധ സമയങ്ങളിൽ വെച്ച് വിതരണം ചെയ്തു. പ്രസിഡന്റ് ഷാജി മുളക്കൽ അധ്യക്ഷനും സെക്രട്ടറി അയ്യൂബ് ആലുക്കൽ സ്വാഗതവും പറഞ്ഞു. വിവിധ സമയങ്ങളിലായി ഇ ജെ നൂരി ഹിലാൽ, പി പി ജലീൽ, എം അമീർ നാസർ കൊട്ടാരത്ത്, ജലീൽ വൈരങ്കോട്, നൌഫൽ കെ പി ഫിർദൌസ്, കെ പി സുധീഷ്, കെ ഉമറുൽ ഫാറൂഖ്, റസാഖ് ഹമീദ്, സി ബാവ, മലായി എന്നിവർ പങ്കെടുത്തു. ഗിറ്റ് വിതരണമാണ് ഇന്ന് നമ്മളെ ബഹുമാനപ്പെട്ട ഷാജി മുളക്കലിന്റെ വീട്ടിൽ, പീപ്പിൾ വോയിസിന്റെ പ്രസിഡന്റായിട്ടുള്ള ഷാജി മുളക്കലിന്റെ വീട്ടിൽ വെച്ചിട്ട് നമ്മുടെ പ്രൊഫസറായിട്ടുള്ള നമ്മളെ ഫയർ സേഫ്റ്റി ഫയർഫോഴ്സിന്റെ സ്റ്റേഷൻ ഓഫീസർ കൂടിയായിട്ടുള്ള പ്രമോദ് സാറും അതുപോലെ നൂര് ഹിലാലി, ജലീൽ ഇവരൊക്കെ സാന്നിധ്യത്തിൽ നമ്മുടെ പ്രമോദ് സാർ വിതരണം ചെയ്തു. കൂടെ നമ്മളെ തിരുനാവായ പഞ്ചായത്ത് പിന്നെ മെഡിക്കൽ ഓഫീസർ കൂടിയായിട്ടുള്ള ഡോക്ടർ സലീം മറ്റ് ഗിറ്റുകളും വിതരണം ചെയ്ത് ഇതിൽ പങ്കെടുത്ത നമ്മുടെ ഇതിൻ്റെ പീപ്പിൾ വോയിസിൻ്റെ ഭാരവാഹികൾ അതുപോലെ തന്നെ മറ്റ് പ്രശസ്ത വ്യക്തികൾ എല്ലാവർക്കും പിന്നെ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണെങ്കിൽ മൂന്നാം ഘട്ട ഇത് കൊടുത്ത് ഇന്നലെ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മളെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ നേരത്തിൽ നമ്മൾ പൂർണ്ണമായ ഉദ്ഘാടനം ഒന്ന് തീർന്നു, അല്പം മുമ്പ് കഴിഞ്ഞു. ഇനി നമ്മൾ പ്രവർത്തനം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ കിറ്റ് അർഹപ്പെട്ടവരുടെ കയ്യിൽ എത്തിച്ചുകൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രവർത്തകരുടെ കർത്തവ്യം. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ ഇനി ചെയ്തുകൊണ്ടിരിക്കും. ആരും പ്രയാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വേണ്ടരുമായിട്ട് നമ്മളെ സെക്രട്ടറി അങ്ങനെ ബന്ധപ്പെട്ട് ആൾക്കാരുമായി ഡോമക്കാർ അല്ലെങ്കിൽ ഫയർ സർവീസ് എന്ന് തിരുനാവായ എൽ ടി ഓഫീസറൊക്കെ ബന്ധപ്പെട്ടാലും നമ്മുടെ സേവനങ്ങൾ നമ്മൾ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നതാണ്, അവരെ ഗറോപ്പിൽ എത്തിച്ചു കൊടുക്കുന്നതാണ്. പീപ്പിൾ വോയിസ് ഒരു വിപുലമായ ഒരു പരിപാടി തന്നെയാണ് ഇതിന് ഇതിൻ്റെ ഈ കാലാവസാനം വരെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. പീപ്പിൾ വോയിസിൻ്റെ ഈ ഭക്ഷ്യക്കിറ്റ് വിതരണം നാല് ഘട്ടങ്ങളിലായിട്ട് നടത്തപ്പെടുകയാണ്. അതിലുപരിയായിട്ട് ഇന്ന് കേരളത്തിൽ ഒരു സന്നദ്ധ സംഘടനയും ചെയ്യാത്ത തരത്തിലുള്ള പ്രമേയം കഴിഞ്ഞ ഓൺലൈൻ മീറ്റിങ്ങിലൂടെ പീപ്പിൾ വോയിസ് പാസ്സാക്കിയെടുത്ത് അത് പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അയച്ചു കൊടുക്കുകയാണ്. അതായത് നമ്മുടെ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന നമ്മുടെ സഹപ്രവർത്തകർ ഇന്നേറെ വിഷമം നേരിടുന്ന ഈ സമയത്ത് അവരെ നാട്ടിലേക്ക് കൊണ്ടുവരാനും അവർക്ക് ആവശ്യമായ കൃഷിഘട്ടം നൽകാനും പീപ്പിൾ വോയിസ് നമ്മുടെ കേരള മുഖ്യമന്ത്രിയോടും ഇന്ത്യൻ പ്രധാനമന്ത്രിയോടും ആവശ്യപ്പെടുന്ന പ്രമേയം പാസ്സാക്കിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ ഈ പ്രദേശത്തെ എല്ലാ വളർച്ചയ്ക്കും കാരണം നമ്മുടെ പ്രവാസികളാണ്. ഏതൊരു സംഘടനയാണെങ്കിലും ആ സംഘടനയുടെ സാമ്പത്തിക സ്രോതസ് അധികവും നമ്മൾ കണ്ടെത്തുന്നത് നമ്മുടെ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന നമ്മുടെ സഹപ്രവർത്തകരുടെ കൂട്ടായ്മയുടെ ഉള്ള അവരുടെ നല്ലൊരു കാഴ്ചപ്പാടോട് കൂടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നാട്ടിലെ എല്ലാ പരിപാടികളും വിജയിക്കുന്നത്. അപ്പോൾ നമ്മൾ അവരെ വളരെ സുരക്ഷിതത്വത്തോട് കൂടിയിട്ട് നാട്ടിലെത്തിച്ച് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈംസ്.